കാസർഗോഡ് തുരുത്തിയിലെ പോക്കറ്റ് റോഡിന് ഗാസ സ്ട്രീറ്റ് എന്ന് പേരിട്ടത് വിവാദമാകുന്നു. പുതുതായി നിർമ്മിച്ച റോഡിന് ഒരു കുടുംബത്തിന്റെ പേര് നൽകുന്നത് ഒഴിവാക്കാനാണ് ഗാസ സ്ട്രീറ്റ് എന്ന് പേരിട്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത്. നാമകരണത്തിന് പിന്നിൽ തീവ്രവാദ സംഘടനകൾക്ക് പങ്കുണ്ടോ എന്ന് ദേശീയ അന്വേഷണ ഏജൻസി പരിശോധിക്കുന്നതായും റിപ്പോർട്ടുണ്ട്. കാസർഗോഡ് നഗരസഭയിലെ 14 വാർഡാണ് തുരുത്തി. 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ടത് കൊണ്ടാണ് തുരുത്തി എന്ന പേര് വന്നത്. തുരുത്തി ഇന്ന് പുതിയൊരു വിവാദ ചുഴിയിലാണ്. നാട്ടിൽ പുതുതായി നിർമ്മിച്ച റോഡിന് ഗാസ സ്ട്രീറ്റ് എന്ന് പേരിട്ടതാണ് കാരണം. സ്വകാര്യ വ്യക്തി നൽകിയ സ്ഥലം ഏറ്റെടുത്താണ് നഗരസഭ 158 മീറ്റർ റോഡ് നിർമ്മിച്ചത്. 10 കുടുംബങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന റോഡിന് ഈ പേര് വരാനുള്ള കാരണം നാട്ടുകാർ പറയും. ഇതിന്റെ പ്രൊജക്റ്റിലുണ്ടായത് TS കോളനി റോഡ് എന്നാണ്. അപ്പോൾ TS കോളനി എന്നത് അവിടുത്തെ ഒരു കുടുംബത്തിന്റെ ബന്ധപ്പെട്ടതാണ്. അതൊന്നും മാറ്റിയിട്ട് പുതിയൊരു പേര് ഇടുക എന്നതിന്റെ ചെറിയൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ വലിയൊരു ഇതൊന്നും കരുതിയില്ല. അതിന് ഇത്ര വലിയൊരു അർത്ഥമുണ്ട് എന്നോ ഇത്ര വലിയൊരു പ്രശ്നമാവുന്നോ എന്നോ കരുതിയാൽ അതല്ലാത്ത അതിൽ ഒരിതുമില്ല. കാരണം ഇതുവരെ മറ്റുള്ള മീഡിയകൾ പറയുന്ന പോലെ ഈ തുരുത്തിയുടെ പേര് മാറ്റുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ല. പള്ളിയായിട്ട് പള്ളി റോഡുമായിട്ട് യാതൊരു ബന്ധമില്ല. നാമകരണത്തിന് പിന്നിൽ തീവ്രവാദ ബന്ധം ആരോപിക്കുന്നവർക്ക് തൊട്ടടുത്തുള്ള കാർഗിൽ പാലം ചൂണ്ടിക്കാട്ടിയാണ് ഇവർ മറുപടി പറയുന്നത്. അന്നത് കാർഗിൽ യുദ്ധം ഉണ്ടാവുന്ന സമയത്ത് നിർമ്മിച്ചതാണ് ആ പാലം. ആ കാർഗിൽ യുദ്ധത്തിനോട് ആ ഒരു ഐക്യദാർഢ്യം എന്ന നിലയിൽ കാർഗിൽ പാലം എന്ന് പറഞ്ഞിട്ടാണ് അത് അറിയപ്പെടുന്നത്. സദ്ദാമുക്ക്, അതുപോലെ തന്നെ ലെനിൻ നഗർ, പിന്നെ കോളേജ് ഹോസ്റ്റലുകളുടെ പേരുകൾ നോക്കിയാൽ ഇങ്ങനെ പലതാണ്. ചെ ഹോസ്റ്റൽ, അങ്ങനെ എന്തൊക്കെ പല വിധത്തിലുള്ള ഇതുണ്ട്. അതുപോലെ ഒരു അർത്ഥമേ ഇതിനുള്ളൂ. സംഭവത്തെക്കുറിച്ച് NIA അന്വേഷിക്കുന്നുണ്ടെന്ന് കാണിച്ച ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തതോടെയാണ് വിവാദമായത്. വിവാദമുയർന്നതോടെ പുതിയ പേര് മാറ്റാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. കാസർഗോഡ് നിന്നും മുജീബ് റഹ്മാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.